വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഒരു ചെറിയൊരു സംശയത്തിന്റെ പേരിൽ വിളിക്കുകയാണ്. ഓക്കെ. ഒരു വാട്സപ്പ് സന്ദേശം ഇങ്ങനെ വരുന്നുണ്ട്, ചില മസ്ജിദുകളിൽ നിങ്ങൾ എന്തോ ഒരു പേപ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി പോലീസ് ഇടപെട്ട് നിർത്തിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി ഉയരില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വ്യാജ വാർത്തയാണിത്. ഈ വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാനുള്ള കാരണം എറണാകുളത്തെ പോത്താനിക്കാടുള്ള ഒരു പള്ളി അധികൃതർക്ക് പോലീസ് നൽകിയ നോട്ടീസാണ്. പോത്താനിക്കാടുള്ള മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഭാരവാഹിക്കാണ് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ പറയുന്നത്, താങ്കൾ ഭാരവാഹിയായിട്ടുള്ള മസ്ജിദിൽ നിന്ന് നിരോധിക്കപ്പെട്ട കോളാമ്പി ഇനത്തിൽപ്പെട്ട മൈക്ക് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ ഈ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം കോളാമ്പികൾ എടുത്തു മാറ്റണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഈ നോട്ടീസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പള്ളികളിലെ ബാങ്ക് വിളി നിർത്താനുള്ള നോട്ടീസാണ് കേരള പോലീസ് നൽകിയതെന്നും കേരളത്തിൽ ബാങ്ക് വിളി നിർത്തുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടന്നത്. ചില സംഘപരിവാർ അനുകൂലികൾ ഈ വാർത്ത വളരെ സന്തോഷത്തോടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില വിദേശ ഐഡികൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ നിരോധിക്കപ്പെട്ട കോളാമ്പികൾ എടുത്തുമാറ്റാനുള്ള നോട്ടീസ് മുസ്ലിം പള്ളികൾക്ക് മാത്രമല്ല കൊടുത്തിട്ടുള്ളത് എന്നും കോളാമ്പി ഉപയോഗിക്കുന്ന അമ്പലങ്ങൾക്കും ചർച്ചുകൾക്കും കൊടുത്തിട്ടുണ്ടെന്നും നോട്ടീസ് നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാവുമെന്നും പോത്താനിക്കാട് പോലീസ് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറയുന്നു. കൂടാതെ കോളാമ്പി ഉപയോഗിക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങൾക്കും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശം അറിയാൻ വിളിച്ച ആളോട് പോത്താനിക്കാട് സ്റ്റേഷനിലെ ദയേഷ് എന്ന പോലീസുകാരനാണ് ഇക്കാര്യം വ്യക്തമാക്കി കൊടുത്തത്. ഇതിന്റെ ഓഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഞാൻ മലപ്പുറം തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഒരു ചെറിയൊരു സംശയത്തിന്റെ പേരിൽ വിളിക്കുകയാണ്. ഓക്കെ. ഒരു വാട്സപ്പ് സന്ദേശം ഇങ്ങനെ വരുന്നുണ്ട്, ചില മസ്ജിദുകളിൽ നിങ്ങൾ എന്തോ ഒരു പേപ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അത് ശരി തന്നെയാണോ സാറെ? എന്റെ പേര് സൂഫിക്കുട്ടി എന്നാണ്. ഞാൻ മലയാളം ചാരിറ്റി എന്ന ഒരു സംഘടനയുടെ കോർഡിനേറ്റർ ആണ്. അപ്പൊ സ്ഥിരീകരിച്ച വാർത്തകൾ മാത്രമേ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്യാറുള്ളൂ. അതിലാ നോട്ടീസ് വായിച്ചിരുന്നോ? ആ, ഞാൻ വായിച്ചു. അതിന്റെ അകത്ത് നമ്മളെ എല്ലാവർക്കും ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോളാമ്പി ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി ഇത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇൻകേസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ആ സാധനം അഴിച്ചു മാറ്റണം എന്നും പറഞ്ഞ. അത് നിരോധിച്ചേക്കുന്ന ആയതുകൊണ്ടാണ് നമ്മൾ അത് നോട്ടീസ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ കോളാമ്പി എന്നുള്ള സാധനം മാത്രം അതല്ലാണ്ട് വേറെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് ശല്യമില്ലാതെ. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയ വിഷയങ്ങൾ വന്നിട്ടുണ്ട്, ബാങ്ക് വിളി നിർത്താനുള്ള ഒരു നോട്ടീസ്. ആ നോട്ടീസിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബാങ്ക് വിളി നിർത്താനോ അതല്ലെങ്കിൽ മതപരമായ ഒരു കാര്യങ്ങള് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ, കോളാമ്പി ആംപ്ലിഫയർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകഴിഞ്ഞാൽ അത് മാത്രം. ആ സാധനം പ്രോഹിബിറ്റഡ് ആണ്, അത് ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം 7 ദിവസത്തിനുള്ളിൽ, അത് 7 ദിവസം കൊടുത്തിട്ടുണ്ട്, 7 ദിവസത്തിനുള്ളിൽ സാധനം അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മറ്റുള്ള ഉപകരണങ്ങൾ, സ്പീക്കർ ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്, അത് ചെയ്യാം. ശരി സാർ, ഇപ്പൊ സംശയം തീർന്നു ഏതായാലും. ഓക്കെ, അതാണ് നമ്മൾ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യരുതെന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് നിയമപ്രകാരം ചെയ്യാം. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം വെച്ച് ബാങ്ക് വിളിക്കും എന്നാണെന്ന് ചെയ്യാം. അതിപ്പോ മസ്ജിദിൽ മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ, ഈ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ അമ്പലങ്ങളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളികളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്ത് കറക്റ്റ് ആ നോട്ടീസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ അകത്ത് മസ്ജിദ് അമ്പലം പള്ളി എന്ന് എഴുതി കഴിഞ്ഞിട്ട് അതിൽ മസ്ജിദ് എന്ന് വെച്ച് ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞേക്കുക. പള്ളി അല്ലെങ്കിൽ അമ്പലം, മസ്ജിദ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ നോട്ടീസിലുണ്ട്. അതായത് ആരാധനാലയങ്ങളുടെ പേരെഴുതിയ ശേഷം ഈ 3 ഓപ്ഷനുകളിൽ അതിന് ചേരുന്നതൊഴികെ മറ്റു 2 വെട്ടുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് മസ്ജിദുകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റു 2 ഓപ്ഷനുകളും വെട്ടും. അമ്പലങ്ങൾക്കാണ് ഈ നോട്ടീസ് നൽകുന്നതെങ്കിൽ അതൊഴികെ മസ്ജിദ്, പള്ളി എന്നിവ വെട്ടും. എന്നിങ്ങനെയാണ് അത്
നൽകിയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളികളിലെ ബാങ്ക് വിളി നിർത്താനുള്ള നോട്ടീസാണിത് എന്ന തരത്തിലും വാട്സപ്പിലൂടെ ഇതിൽ പ്രചരണം നടത്തുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് പോലീസുകാരന്റെ ഈ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.